പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നിട്ട് നമ്മളെ മോള് നഷ്ടപ്പെട്ടിട്ട് ആ ഉടുപ്പും കുഞ്ഞു ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോ ആ പെട്ടക്കിണ ഹൃദയം ഉണ്ടല്ലോ അമ്മന്റെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ വന്നത്. ഇന്നും ദിയ ഫാത്തിമ മോളുടെ കുറെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ദിയ ഫാത്തിമ മോളെ പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. 10 വർഷമായി ആ മോളെ ഒന്ന് കാണാനും താലോലിക്കുവാനും ഒരു ഉമ്മ കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട്. ആ ഉമ്മയുടെ വീഡിയോ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകും. എന്നും ആ ഉമ്മാൻ്റെ മനസ്സിൽ ആ ഒരു പൊന്നു മോളുടെ ഓർമ്മകളായിരിക്കും. സമയം പറയാൻ കാരണം എന്താ വെച്ചാൽ, ഹസ്ബൻഡിന് ജോലിക്ക് പോണോ പോണ്ടോ എന്നുള്ള സംശയത്തിലായിരുന്നു. അതാണ് സമയം നോക്കാം, കറക്റ്റ് സമയം എനിക്ക് ഓർമ്മ വരുന്നത്. ഓർമ്മതല്ല, കറക്റ്റ് സമയം തന്നെയാണത്. അങ്ങനെ അളമാനിന്റെ അടുത്ത് ഞാൻ പോയി, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നും, പിന്നെന്താ എന്നെന്താന്ന് അറിയില്ല. കുട്ടി അവിടെ അലമാരയിരുന്ന് തപ്പി കട്ടിനുള്ളിലേക്ക് നോക്കി ഒളിച്ചിരിക്കാന്ന് അറിയാം. പക്ഷെ അതല്ല, പിന്നെയാണ് ക്ലാസ് ശ്രദ്ധയപ്പെട്ടത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ വെച്ച് 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അതിൻ്റെ ഉമ്മയുടെ അടുക്കൽ നിന്നും കാണാതായി. എൻ്റെ പൊന്നു കുഞ്ഞിനെ കാണാനില്ല സാർ എന്ന് അലറി വിളിച്ച് ഹ്യുമൈറ ബീഗം എന്ന ആ ഉമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. റോഡരികിൽ ആ ഉമ്മയ്ക്കൊപ്പം ഉറങ്ങുകയായിരുന്നു ആ പിഞ്ചു കുഞ്ഞ്. ആ ഉമ്മയുടെ കണ്ണുനീർ കണ്ട് നിറമിഴികളോടെ പോലീസ് ചെയ്തത് കണ്ടാൽ നമ്മൾ എല്ലാവരും അവരെ പ്രശംസ കൊണ്ട് പൊതിയും. ജീവിതത്തിൽ ഒറ്റയ്ക്ക് സഹായത്തിന് ആരുമില്ലാതെ കഴിയേണ്ട അവസ്ഥ നമ്മളിൽ ആർക്കായാലും ഉണ്ടാകും. ബന്ധുക്കൾ കുടുംബക്കാർ ഒക്കെ ഉണ്ടായിട്ടും സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ. അത്തരത്തിൽ ഒരു അവസ്ഥ വന്നവർക്ക് ഈ ഉമ്മയുടെ നിസ്സഹായാവസ്ഥ തീർച്ചയായിട്ടും മനസ്സിലാകും. തണുപ്പുള്ള രാത്രിയിൽ തൻ്റെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുകയായിരുന്നു ആ ഉമ്മ. ഇടയ്ക്കെപ്പോഴും ഉറക്കത്തിൽ നിന്നും എണീറ്റ് നോക്കിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് മനസ്സിലായി. ഉടൻ തന്നെ ആ ഉമ്മ വെപ്രാളപ്പെട്ട് ഓടി നടന്ന് അവിടെയൊക്കെ തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ചു. എങ്കിലും ആ കുഞ്ഞിനെ ഉമ്മയ്ക്ക് കണ്ടെത്താനായില്ല. ആകെ പതറിപ്പോയ ആ ഉമ്മ ഓടിക്കയറിയത് നമ്പള്ളി പോലീസ് സ്റ്റേഷനാണ്. കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ മണിക്കൂറുകൾക്കകം അവനെ കണ്ടുപിടിക്കും എന്ന വാക്കും ആ പോലീസുകാർ അവർക്ക് നൽകി. പോലീസ് ഇറങ്ങി 15 മണിക്കൂറുകൾക്കുള്ളിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയവരെ പിടികൂടുകയും ചെയ്തു. നമ്മൾക്ക് അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടു നോക്കാം. ഈ സംഭവം നടക്കുന്നത് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിൽ വെച്ചാണ്. അപ്പോൾ ഹ്യുമൈറ ബീഗം എന്ന ആ ഉമ്മ 4 മാസം മാത്രം പ്രായമുള്ള തൻ്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് റോഡരികിൽ ഭയങ്കര തണുപ്പുള്ള ഒരു രാത്രിയിൽ ഉറങ്ങുകയായിരുന്നു. ഇടയ്ക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് ആ ഉമ്മയ്ക്ക് സത്യം മനസ്സിലായത്, കുഞ്ഞ് കൂടെ ഇല്ല എന്നുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരെയും പോലെ ആ ഉമ്മ അവിടെ ഒക്കെ ഓടി നടന്നു ആ കുഞ്ഞിനെ തേടിയിട്ടും കുഞ്ഞിനെ എവിടെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ആരാരുമില്ലാത്ത ആ ഉമ്മ എന്ത് ചെയ്യണമെന്നറിയാതെയാണ് അടുത്തുള്ള നമ്പുള്ളി പോലീസ് സ്റ്റേഷനിൽ ഓടിക്കയറിയത്. അപ്പോൾ അവിടുത്തെ പോലീസുകാർ ആ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തത് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ മണിക്കൂറുകൾക്കകം അവനെ കണ്ടുപിടിക്കാമെന്നായിരുന്നു. അപ്പോൾ പോലീസ് ഇറങ്ങി 15 മണിക്കൂറുകൾ മാത്രം കൊണ്ട് കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് പോയവരെ പിടികൂടുകയും ആ CCTV ഫുട്ടേജ് പരിശോധിച്ച പോലീസിന് കുഞ്ഞിനെ 2 പേർ കടത്തിക്കൊണ്ട് പോയതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. തട്ടിക്കൊണ്ട് പോയവരിൽ ഒരാളുടെ ബന്ധുവിന് ഒരു കുഞ്ഞിന് ദത്തെടുക്കണമെന്ന് ആവശ്യം അറിയിച്ചത് കൊണ്ടാണ് ഈ കുഞ്ഞിനെ അവർ തട്ടിക്കൊണ്ട് പോയത്. പക്ഷേ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ ആ ബന്ധുക്കൾ വിസമ്മതിച്ചത് കൊണ്ട് ഈ തട്ടിക്കൊണ്ട് പോയവർ കുഞ്ഞിനെയും കൊണ്ട് മടങ്ങി വരുന്ന വഴിയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അതുപോലെയാണ് നമ്മളുടെ ദിയ ഫാത്തിമ മോളുടെ കാര്യത്തിലും. ഒരു ദൈവദൂതനെ പോലെയാണ് ആ ഉമ്മയെയും ബാപ്പായെയും സഹായിക്കാൻ ജുനൈദ് എന്ന സഹോദരൻ വന്നത്. എങ്ങനെയെങ്കിലും ആ മോളെ ഉമ്മായിയുടെ അടുക്കൽ എത്തിക്കണം എന്നൊരൊറ്റൊരാഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ആ മോളെ വീണ്ടെടുത്ത് അതിൻ്റെ മാതാപിതാക്കളെ ഏൽപ്പിക്കുക എന്നുള്ളത്. സ്വന്തം ജീവിതം പോലും പണയം വെച്ച് വലിയ റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് ജുനൈദ് ഈ ഉമ്മായിക്ക് വേണ്ടി കുഞ്ഞിനെ
കണ്ടുപിടിക്കാനായിട്ട് നടക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തുടർന്നു കൊണ്ട് പോകുന്നു. എന്തായാലും ആ കുഞ്ഞിനെയും എത്രയും വേഗം ഇപ്പോൾ കണ്ട കുഞ്ഞിനെ പോലെ തന്നെ ആ ഉമ്മായുടെ കൈകളിൽ എത്തിക്കുവാനായിട്ട് ജുനൈദിന് സാധിക്കട്ടെ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം. മോളെ വേഗം കണ്ടുകിട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.